ഇനി നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് കൂടി പ്രവേശിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ യുവാവ് പല കോളേജുകളിൽ നിന്നുമുള്ള സാഹിത്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ജ്ഞാനത്തിൻ്റെയും ഭോഷത്വത്തിൻ്റെയും സ്ഥാനം അവനെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. 8-ാം അധ്യായത്തിൽ ജ്ഞാനമാണ് അവനൊരു ക്ഷണമയക്കുന്നത്. തിടുക്കത്തിൻ്റെ ഒരു കുറിപ്പും അതിലുണ്ട് എന്നതാണ് പ്രത്യേകത. യുവാവിൻ്റെ മേൽ ശരിക്കും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് മറക്കരുത്. അധികം താമസിയാതെ സ്കൂളിലെ മണി മുഴങ്ങും. ഈ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ ചേരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ. നാം കണ്ടതുപോലെ ഈ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ നിന്നും വിട്ടുപോകുവാൻ വളരെയേറെ സമ്മർദ്ദം അവൻ്റെ മേൽ ചെലുത്തുന്നുണ്ട്. ഈ കൾട്ടുകളും പ്രത്യയശാസ്ത്രങ്ങളും വീടുവീടാന്തരം കയറിയിറങ്ങി മനുഷ്യരെ വലയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവജനങ്ങളും ചെയ്യേണ്ടത് ഇതുതന്നെയാണ്. യുവജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല നല്ല സംഘടനകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരും വീടുവീടാന്തരം കയറിയിറങ്ങുന്നു. അവർ വ്യക്തിപരമായ വേല ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. ജ്ഞാനവും വിവേകവും അവരുടെ ശബ്ദം ഉയർത്തേണ്ടതാണ്. 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുകളുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തിങ്കലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എൻ്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. റേഡിയോയിലൂടെ ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. ജ്ഞാനത്തിൻ്റെ സ്കൂളിലേക്ക് വരുവാൻ ഞങ്ങൾ ക്ഷണമയക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആളത്വമാകുന്ന ജ്ഞാനത്തിലേക്ക് നിങ്ങൾ വരണം എന്നത്രേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവാകുന്നു നമുക്കായി ജ്ഞാനമായി തീർന്നത്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ, മൂഢന്മാരെ വിവേക ഹൃദയന്മാരാകുവിൻ. അങ്ങനെ ഒരവസ്ഥ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതായത് താങ്കൾ വേണ്ടിടത്തോളം ആയിട്ടില്ല എന്ന് സമ്മതിക്കുന്ന അവസ്ഥ. താങ്കൾ ഒരു പാപിയാകുന്നു എന്നും താങ്കൾക്ക് ബുദ്ധിപരമായ പ്രശ്നമൊന്നും ഇല്ല എന്നും സമ്മതിക്കുന്ന അവസ്ഥ. വചനത്തിലെ പല കാര്യങ്ങളും ബുദ്ധിക്ക് നിരക്കാത്തതാകുന്നു എന്ന് പറഞ്ഞു വരുന്ന പലരെയും കാണുന്നത് ഒരു തമാശ തന്നെയാണ്. അവരുടെ സംസാരം വാസ്തവത്തിൽ മഠേതരം തന്നെയാണ്. അവരുടെ പ്രശ്നം ബുദ്ധിപരമല്ല, പാപമാകുന്നു. പാപം വിട്ടുകളയുവാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ ബുദ്ധിപരമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു നടന്നിട്ട് ആ പ്രശ്നവുമായി ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞെന്നാൽ എത്ര പെട്ടെന്നാണ് അത് പരിഹരിക്കപ്പെടുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതമായി തോന്നും അത്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും, എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും. എന്തൊരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. 7-8 വാക്യങ്ങളിൽ, എൻ്റെ വായ് സത്യം സംസാരിക്കും, ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു, എൻ്റെ വായിലെ മൊഴി ഒക്കെയും നീതിയാകുന്നു, അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. വചനത്തിലെ തെറ്റുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പല ആളുകളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട്. ഒരു ബുദ്ധിമാനായ വ്യക്തി ബൈബിളിൽ അനേകം പ്രശ്നങ്ങൾ കണ്ടെന്ന് വരാം. എൻ്റെ പഠനത്തിൽ അതിൻ്റെ ആരംഭത്തിൽ എനിക്കും ബൈബിളിൽ അനേകം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും കുറേയൊക്കെയുണ്ട്. എന്നാൽ പ്രശ്നം ദൈവവചനത്തിൻ്റെതല്ല, പ്രശ്നം മനുഷ്യൻ്റെ മനസ്സിലും ഹൃദയത്തിലുമാണ്. ദൈവം പറയുന്നു, ജ്ഞാനമായ വാക്കുകളിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല എന്ന്. നമ്മുടെ മനുഷ്യജ്ഞാനം കൊണ്ട് ദൈവവചനത്തെ പഠിക്കുവാൻ ശ്രമിച്ചെന്നാൽ ഇതിൽ മുഴുവൻ പ്രശ്നമാണ്. എന്നാൽ ദൈവിക ജ്ഞാനം ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണ് എന്ന് മറക്കരുത്. 9-ാം വാക്യം നോക്കിക്കാട്ട്, അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. അത് രസകരമായിരിക്കുന്നില്ലേ? അത് വാസ്തവത്തിൽ ജ്ഞാനമാകുന്നു എങ്കിൽ ആയത് ലളിതവും സാധാരണക്കാർക്ക് ആകർഷണീയവും ആയിരിക്കും. വലിയ ബുദ്ധിശക്തി ഉള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം സുവിശേഷത്തെ ഉണ്ടാക്കിയില്ല എന്നതിൽ ഞാൻ നന്ദിയുള്ളവനാകും. ദൈവത്തോട് വളരെയേറെ നന്ദിയുള്ളവനാകുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അനേകം ആളുകളെ പൂർണ്ണമായും തള്ളിക്കളയേണ്ടി വന്നേനെ. ഈ ദൂത് സാധാരണക്കാർക്കുള്ള ദൂതാണ്. ഇത് വാസ്തവത്തിൽ ലളിതമായ ദൂതുമാണ്. പലരും ഈ ലളിതമായതിനെ കുഴച്ചു മറിച്ച് കഠിനമാക്കിയിരിക്കുന്നു. ആഴമേറിയതെന്നും ഉന്നതമെന്നും മനുഷ്യർ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല എന്നത് രസകരമാണ്. പലർക്കും
ദൈവവചനം മനസ്സിലാകാതിരിക്കുന്നത് ബുദ്ധിയുടെ പ്രശ്നം കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ നില ശരിയല്ലാത്തത് കൊണ്ടാണ്. കർത്താവിനെ അംഗീകരിക്കുന്നതിൽ ചില ബുദ്ധിപരമായ തടസ്സമുണ്ട് എന്ന് പറയരുത്, അത് തെറ്റാണ്. പ്രശ്നം താങ്കളുടെ ജീവിതത്തിലെ പാപമാകുന്നു. നിങ്ങൾ മാറ്റുവാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും താങ്കളുടെ ജീവിതത്തിലുണ്ട് എന്നതല്ലേ വാസ്തവത്തിൽ പ്രശ്നം? താങ്കളുടെ ഹൃദയവും തലയും വണക്കി ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ താങ്കൾക്ക് മനസ്സില്ല, അതാണ് പ്രശ്നം. ഹൃദയം ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ ആശ്ചര്യകരമായ കാര്യം സംഭവിക്കും. അതെ, മൂടുപടം എടുത്തു മാറ്റപ്പെടും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വലിയ ബുദ്ധിമതിയായിരുന്ന പൗലോസ് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അതുവരെ അവൻ്റെ ശത്രുവായിരുന്നവൻ അവൻ്റെ ഗുരുവായി. ഈ അവസ്ഥ ഉണ്ടാകാത്തിടത്തോളം കാലം നമ്മുടെ ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നാം കുടുങ്ങിക്കിടക്കുകയല്ലാതെ രക്ഷപ്പെടില്ല. ഈ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം ലഭിച്ചതായിരുന്നെങ്കിൽ കർത്താവിനെ അംഗീകരിക്കുവാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറയുന്ന അനേകം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭക്തൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതുവരെ എനിക്ക് വളരെയേറെ സംശയങ്ങളുണ്ടായിരുന്നു എന്നത്രേ. അവയെ നാം ബുദ്ധിപരമായ പ്രശ്നങ്ങൾ എന്ന് വിളിച്ചേക്കാം, എന്നാൽ അവ വാസ്തവത്തിൽ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ദൈവവചനം വ്യക്തമാണ്, സുവിശേഷം വളരെ ലളിതമാണ്, ആരും അതിനെ തെറ്റിദ്ധരിക്കുവാൻ യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. എന്നാൽ അറിഞ്ഞുകൊണ്ട് മനസ്സോടെ സുവിശേഷത്തെ അംഗീകരിക്കാതിരിക്കുന്ന അവസ്ഥയുമുണ്ട്. അത് ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ്, ഒരു നിലയാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തെ ഒരു മീറ്റർ പോലെ, അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ പോലെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. പലതും കണ്ടുപിടിക്കുന്നതിനുള്ള മീറ്ററുകളുണ്ടല്ലോ. പാലിൽ വെള്ളമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന മീറ്റർ, ഒരു സ്ഥലത്ത് എത്രമാത്രം ആഴത്തിൽ വെള്ളം ലഭിക്കും എന്ന് കണ്ടുപിടിക്കുന്ന മീറ്റർ, വായു സമ്മർദ്ദം കണ്ടുപിടിക്കുന്ന മീറ്റർ, അങ്ങനെ പലതും. ഒരു മനുഷ്യനിൽ വിശ്വാസമുള്ള ഒരു ഹൃദയമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒന്നാന്തരം മീറ്ററാകുന്നു ദൈവവചനം. ദൈവവചനത്തോടുള്ള അവൻ്റെ പ്രതികരണം അത് വെളിവാക്കും. ദൈവവചനത്തെ സ്നേഹിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്, പക്ഷേ അത് പൊങ്ങിയും താണും ഇരിക്കും എന്ന് മാത്രം. മറ്റ് ചിലർക്ക് ഭക്തിനിർഭരമായ പ്രകടനങ്ങളും സുവിശേഷ വിഹിത വാക്കുകളുമുണ്ട്, എന്നാൽ ഹൃദയത്തിൽ യാതൊരു ചൂടും ചുറുക്കുമില്ല. ഭക്തി പറയുന്നത് കേട്ടാൽ നിൽക്കുന്ന മരം ചായും, എന്നാൽ ദൈവവചനത്തെ എതിർക്കുന്ന സ്വഭാവമാണ് അവരുടേത്. മുഴുവൻ അംഗീകരിക്കാത്തവൻ ഒട്ടും അംഗീകരിക്കുന്നില്ല എന്നോർക്കണം. ദൈവവചനത്തെ എതിർക്കുന്നവരോട് ഇടപെടുവാൻ എനിക്ക് പലപ്പോഴും ഇടയായിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ലളിതമായി വചനം പഠിപ്പിക്കുന്നതാണ് എൻ്റെ ജോലിയെന്ന്. കർത്താവ് തന്നെ അവരോട് ഇടപെട്ടുകൊള്ളും. അങ്ങനെയുള്ളവരോട് കർത്താവ് ഇടപെട്ട അനേകം അവസരങ്ങൾ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുമുണ്ട്. നൂറുനൂറ് സംശയങ്ങളുമായി നടന്നവർ തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചപ്പോൾ എല്ലാം വ്യക്തമായി എന്ന് പറയുന്ന അനുഭവങ്ങൾ. കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, അതെ, അവൻ ഈ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നു. ഞാൻ ഇതെല്ലാം പറയുന്നതിന് കാരണം ദൈവവചനത്തിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല എന്നതുകൊണ്ടാണ്. വക്രവും വികടവുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളാണ്. പലപ്പോഴും നാം അത് ദൈവവചനത്തിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. 10-ഉം 11-ഉം വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്താ? വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. നമ്മുടെ മുൻഗണനകൾ നാം നേരെയാക്കി ഈ ലോകത്തിലെ കാര്യങ്ങളെ ശരിയായി വിലയിരുത്തി ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ ഇയ്യോബിനെ പോലെ നാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകും. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെയാകുന്നു ഇത്. ജ്ഞാനമന്വേഷിക്കുക, എത്ര വലിയൊരു പാഠമാകുന്നു നമുക്കിവിടെ പഠിക്കുവാൻ ലഭിച്ചിരിക്കുന്നത്. ദൈവവചനത്തെ സംശയിക്കുന്ന ഓരോരുത്തർക്കും നല്ല ഒരു ഗുണപാഠം. പ്രശ്നം മറ്റാരുടെയും മേൽ ചാരേണ്ടതില്ല, ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരമാണ്. ആർക്കും നിങ്ങളെ കലക്കുവാൻ കഴിയാത്ത ഒരു ഹൃദയ നിലവാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാകുന്നു. ദൈവവചനത്തിലേക്ക് വരൂ. എന്നാൽ ദൈവവചനത്തിലേക്ക് വരുന്നതിന് മുൻപ് നാം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അവനെ സ്നേഹിക്കുവാനും മാനിക്കുവാനും തീരുമാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള, പ്രത്യേകിച്ച് ദൈവവചനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാറിക്കിട്ടൂ. അല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ട്
അതിനെ നേരെയാക്കുവാൻ ശ്രമിച്ചാൽ നാം ലജ്ജിക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ വിഷയത്തിൽ ഒന്ന് പരിശോധിക്കാം.